ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ ഒ എം ആർ ഷീറ്റ് കൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫില്ല് ചെയ്യണം, അതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്താൻ സാധ്യതയുണ്ട്, അത് കെയർഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് പറഞ്ഞുതരാണ് മാം വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മക്കൾ ഡൗട്ട് ചോദിച്ച വേറൊരു കാര്യമായിരുന്നു, മാം ഒ എം ആർ ഷീറ്റിലെ ഡീറ്റെയിൽസ് എങ്ങനെ ഫില്ല് ചെയ്യണം, ഏത് തരത്തിൽ ഡാർക്കൻ ചെയ്താലാണ് ഡിസ്ക്വാളിഫൈഡ് ആവുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒ എം ആർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഷീറ്റാണ് അല്ലേ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് അതിനെ നിങ്ങളുടെ മാർക്കിനെ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. നിങ്ങൾ ചെറിയ ഒരു സ്ക്രാച്ചും ഒരു മാർക്കും അറിയാണ്ട് പോലും ആ ഷീറ്റിൽ വരുത്തി പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആൻസറിനെ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാണ്ട് വരും. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ മുതൽ നമ്മളുടെ ആൻസേഴ്സ് നമ്മൾ സർക്കിൾ ചെയ്യുന്നത് വരെ നല്ല വളരെ കെയർഫുള്ളായിട്ടും കറക്റ്റായിട്ടും നമുക്കത് ചെയ്യണം. സോ നമുക്ക് നോക്കാം, എൻ ടി എയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ നീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ബുള്ളറ്റിൻ, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിരുന്നല്ലോ, അതിൽ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെയും അങ്ങനെ മറ്റേ ബുള്ളറ്റിലെ ഇൻസ്ട്രക്ഷൻ്റെ കൂടെയൊക്കെ ഒ എം ആറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് മക്കൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം പോകാൻ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, അപ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇതുപോലെയുള്ള ടാമ്പറിങ്ങോ സ്ക്രാച്ചിങ്ങോ നിങ്ങൾ ഫില്ല് ചെയ്ത് എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയി മാറിപ്പോയി, സോ ഉടനെ നിങ്ങൾ അവിടെ സ്ക്രാച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് ഇറേസ് ചെയ്യാനൊന്നും ശ്രമിക്കരുത്, അല്ലെങ്കിൽ അത് പറിച്ചു കളയാനൊന്നും നോക്കരുത്. അത് നിങ്ങളുടെ ഷീറ്റിനെ നശിപ്പിക്കും, നിങ്ങളുടെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ ലോഡാവും. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ ഉടനെ തന്നെ എക്സാമിനറിനെ ഇൻഫോം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓരോ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് കാണും, അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ കാൻഡിഡേറ്റിനും 10-digit റോൾ നമ്പർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം ഒ എം ആർ ഷീറ്റിൽ റോൾ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ മക്കൾ കറക്റ്റായിട്ട് കേട്ടോ ഏത് നമ്പറാണോ വരുന്നത് സ്റ്റാർട്ട് കാണോ, ഇവിടെ നമ്പർ ഇട്ടിരിക്കുന്നത് കണ്ടോ 9876543210 കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒ എം ആർ കറക്റ്റായിട്ട് ആ നമ്പറിന് താഴെ ഉള്ള സർക്കിൾ കറക്റ്റായിട്ട് ഡാർക്കൻ ചെയ്യാം. ഇങ്ങനെയുള്ള രീതിയിൽ എല്ലാം ഒരു ലൈനിൽ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊന്നും മക്കൾ ശ്രദ്ധിക്കുക, ബിക്കോസ് ഈ റോൾ നമ്പർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റോൾ നമ്പർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം മാറിപ്പോവില്ല അല്ലേ, റൈറ്റ്? അപ്പം അതൊന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മൾ നമ്മുടെ ഒ എം ആറിൽ ഫില്ല് ചെയ്യേണ്ടത്, ആദ്യം മാം പറഞ്ഞതുപോലെ നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ്, റൈറ്റ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒ എം ആർ ഷീറ്റിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. അതുപോലെ സർക്കിൾ ചെയ്യുമ്പം ഓരോ നമ്പറിൻ്റെയും താഴെ നിങ്ങൾ കറക്റ്റായിട്ട് സർക്കിൾ ചെയ്യുമ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കായിട്ട് പുറത്തൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് സർക്കിൾ ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഹാഫായിട്ടോ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടോ എക്സാം എഴുതാനുള്ള ആൻസർ ഷീറ്റ് ചെയ്യാനുള്ള റഷിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്തരുത്. അതുപോലെ മക്കൾ താഴേക്ക് പോകുമ്പോൾ കാൻഡിഡേറ്റ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ നോക്കുക. മാം പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ റോൾ നമ്പർ, പിന്നെ എന്ത് ഡീറ്റെയിലാണ് നമുക്കുള്ളത്, കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്, അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ്, ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ ഫില്ല് ചെയ്യാനും അവിടെ ഒരു സ്ഥലം കാണും, നിങ്ങളത് വൃത്തിയായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഒരു പ്രത്യേക പാറ്റേൺ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും, അതുപോലെ ഈ നമ്പർ എഴുതുമ്പോൾ കേട്ടോ ഒരു ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു നമ്പർ എഴുതാൻ പാടുള്ളൂ, അതൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കറക്റ്റ് സൈസിൽ എഴുതുക, അതിൻ്റെ പുറത്തേക്കൊന്നും പോവാണ്ട് എഴുതുക, വൃത്തിയായിട്ട് എഴുതി വെക്കുക. പിന്നെ ഒ എം ആർ ഷീറ്റിൽ നമ്മൾ കാൻഡിഡേറ്റ്സിൻ്റെ നെയിം, ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഇതൊക്കെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതണം. അത് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, നിങ്ങളുടേതായ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം, നിങ്ങളുടെ മദറിൻ്റെ നെയിം എഴുതുക. നോർമൽ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നോർമൽ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. വൃത്തിയായിട്ട് അവർക്ക് എളുപ്പമെന്ന് ക്ലിയർ ആയിട്ട് വായിച്ചാൽ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് എഴുതുക. ഓക്കെ, പിന്നെ പിന്നെയുള്ള 3 hours നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒ എം ആറിൽ ടെൻഷൻ അടിച്ച് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരാൻ പോകുന്നത്. എനിക്കറിയാം എൻ്റെ മക്കൾ ആദ്യത്തെ ഡീറ്റെയിൽസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് ഫില്ല് ചെയ്യും, അതിലൊന്നും നിങ്ങൾ പ്രശ്നം വരില്ല, കാരണം നിങ്ങൾക്ക് അവിടെ സമയമൊക്കെ ഉണ്ട്, റിലാക്സ്ഡ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ആൻസൈറ്റിയും ടെൻഷനും ആണ് അല്ലേ. സോ ആ സമയത്ത് നിങ്ങൾക്കറിയാം ഓരോ സബ്ജക്റ്റിനും നമുക്ക് 35 questions ഉണ്ട്, അതിൽ നമുക്ക് 5 questions വെച്ച് ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ എന്നെ നമുക്കറിയാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിനെ കുറിച്ചൊന്നും ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഏറ്റവും ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട്,
നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അപ്പൊ തന്നെ കൺഫേം ആയി തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ക്വസ്റ്റ്യന്റെ നേരെ നിങ്ങൾ ആ ഓപ്ഷൻ 1, 2, 3, 4 ഏതാണോ കറക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് സർക്കിൾ ചെയ്ത് വെക്കുക. രണ്ട്, ആദ്യം ഒരെണ്ണം ചെയ്തു തെറ്റാന്ന് തോന്നി, പിന്നെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നി, അപ്പം അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് പിന്നീട് മറ്റേത് സർക്കിൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് എന്താണെങ്കിലും ആ ക്വസ്റ്റിന് മാർക്കും കിട്ടില്ല, അത് ആ ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആയിപ്പോവും. അതുപോലെ ഇനി ഇൻകംപ്ലീറ്റ് ആയിട്ട് സർക്കിൾ ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് സർക്കിൾ ചെയ്യണം. പിന്നെ മാം നിങ്ങൾക്കൊരു ഹാക്ക് പറഞ്ഞു തന്നിരുന്നു, അതായത് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പം പെട്ടെന്ന് ഡൗട്ട് തോന്നി, കുറേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനില്ലേ, പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നി ഓപ്ഷൻ ഏതാന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ല, സോ അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഡോട്ട് ഇട്ട് വെക്കുക, ചെറിയൊരു ഡോട്ട് ഇട്ട് വെക്കുക. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ 2 ആണോ എന്നൊരു സംശയം അല്ലേ, പക്ഷെ നിങ്ങൾ ഡാർക്കൻ ചെയ്യുന്നില്ല, ഡോട്ട് മാത്രം. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നീട് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നി അല്ല 2 അല്ല 3 തന്നെയാണെന്ന് തോന്നുകയാണെങ്കിൽ 2, 3 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡാർക്കൻ ചെയ്താൽ മതി. ആ ഡോട്ട് ഇട്ടത് എന്താണെങ്കിലും OMR ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പം അത് പക്ഷെ ഹാഫ് ആയിട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ സർക്കിൾ ഒന്ന് വരച്ച് നോക്കരുത്, കുഞ്ഞൊരു ഡോട്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പം മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു OMR എന്തൊക്കെ നമുക്ക് OMR കിട്ടും, നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിന് കൂടെ തന്നെ നമ്മുടെ OMR ഉണ്ടാവും, OMR എന്തൊക്കെ ഫില്ല് ചെയ്യണം, എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്യണം, അതിനവിടെ സ്ഥലം ഉണ്ടാവും, നിങ്ങളുടെ പേര് എഴുതണം വൃത്തിയായിട്ട്, അതുപോലെ തന്നെ ബുക്ക്ലെറ്റ് നമ്പർ എഴുതണം, ബുക്ക്ലെറ്റ് കോഡ് എഴുതണം, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, നിങ്ങളുടെ റോൾ നമ്പറും അവിടെ നിങ്ങളുടെ മെൻഷൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പറും നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറും ഒക്കെ കറക്റ്റ് ആണോ നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ബൈ ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇവിടെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കണം. അതായത് ഈ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതും മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തതാണ്, നിങ്ങളുടെ അറിവോടുകൂടിയാണ് എന്നുള്ളൊരു ഡിക്ലറേഷനാണിത്. ഓക്കെ, പിന്നീട് വേറൊരു ഇഷ്യൂസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഡിക്ലറേഷൻ അതെന്താണെങ്കിലും മറക്കാണ്ട് മക്കൾ സൈൻ ചെയ്യണം. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് കോഡ് പ്രിന്റഡ് ഓൺ ദി OMR ഷീറ്റ് ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ടെസ്റ്റ് ബുക്ക്ലെറ്റ്. ഓക്കെ, അതായത് നിങ്ങളുടെ OMR ഒരു കോഡ് പ്രിന്റ് ചെയ്തിടണം, അതും നിങ്ങളുടെ ടെസ്റ്റ് ബുക്ക്ലെറ്റുമായിട്ട് മാച്ച് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ടെസ്റ്റ് ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക്ലെറ്റ് OMR അതേ കോഡ് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാംഗ്വേജിന്റെ കാര്യം, അതായത് മലയാളത്തിൽ എഴുതാൻ ഓപ്റ്റ് ചെയ്യുന്ന മക്കൾ ഉണ്ടാവും തോന്നുന്നു, ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. ഇനി ഇംഗ്ലീഷിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇനി പേരൊക്കെ ഫില്ല് ചെയ്യുമ്പം, നിങ്ങളുടെ പേരൊക്കെ എഴുതുമ്പം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക, ബിക്കോസ് നിങ്ങൾ മലയാളത്തിൽ എഴുതി പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷനായി പിന്നെ അത് വെട്ടി നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി, അങ്ങനെയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതിയതായിരിക്കും അവർ കൺസിഡർ ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ OMR ഷീറ്റ് ഇരിക്കുക. ഇതിപ്പം മാം വാരിയേഴ്സും സൂപ്പർ വാരിയേഴ്സും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും കുറേ പേരെങ്കിലും ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാവും, ഒത്തിരി ബ്രേക്കിന് ശേഷം ഗ്യാപ്പിന് ശേഷം എഴുതുന്നവരുണ്ടാവും. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ OMR ഷീറ്റ് ഉണ്ടാവുക. നിങ്ങളുടെ റോൾ നമ്പർ എഴുതാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ടെസ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ എഴുതാനുള്ള സ്ഥലമുണ്ട്, ടെസ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് ഇടാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ ഓരോ സെക്ഷൻസും കണ്ടോ, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബോട്ടണി, സോറി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മൂന്നെണ്ണത്തിനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ കണ്ടോ, ഭയങ്കര മൈന്യൂട്ട് ഗ്യാപ്പാണ് ഓരോ ക്വസ്റ്റ്യൻ തമ്മിലുള്ളത്. അപ്പം നമ്മൾ ചില ശരിക്കും പറഞ്ഞാൽ ഈ ഐസൈറ്റ് ഇഷ്യൂസൊക്കെ ഉള്ള മക്കൾക്ക്, ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സോ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ മാറി പോവാണ്ട് കറക്റ്റായിട്ട് എൻ്റെ മക്കളെ ഡാർക്കൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഡാർക്കൻ ചെയ്യുക, അതിൻ്റെ ഉൾവശം മുഴുവൻ. പിന്നെ ഒത്തിരി ഇങ്ങനെ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് അങ്ങനെ പുഷ് ചെയ്ത് OMR നിങ്ങൾ ഡാമേജ് ചെയ്യരുത്, നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങളത് സർക്കിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതി മക്കളെ മാം മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തുമാത്രം പഠിച്ചോ, നിങ്ങൾ ഈ ഷീറ്റിൽ എങ്ങനെ ആൻസർ ചെയ്യുന്നോ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ തരാൻ പോകുന്നത്. സോ അത് നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് പോവുക. മാം പറഞ്ഞിരുന്നു ഫസ്റ്റ് നിങ്ങൾക്ക് ഈസി സബ്ജക്റ്റ് ആയ ബയോളജി എടുക്കാം, ഈസി ആൻഡ് ലെങ്തി ആയിരിക്കും, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി എഴുതാം, പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ടൈം എടുത്ത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഫിസിക്സ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, പക്ഷേ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. OMR വൃത്തിയായിട്ട് ഫില്ല് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നമ്മുടെ OMR
സബ്മിറ്റ് ചെയ്യും. സോ അത്രയാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ലപോലെ എന്റെ മക്കൾ വായിച്ചു നോക്കുക. ഓക്കെ, എല്ലാം വായിച്ചു നോക്കണം. ആൻസർ ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് 2 copies, ഒറിജിനൽ കോപ്പി ആൻഡ് ദി ഓഫീസ് കോപ്പി. ഡു നോട്ട് അറ്റംപ്റ്റ് ടു സെപ്പറേറ്റ് ഓർ ഡിസ്പ്ലേസ് ദം വൈൽ റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ഓർ ആൻസേഴ്സ്. ഒരിക്കലും ഈ ഒറിജിനൽ കോപ്പിനെയും ഓഫീസ് കോപ്പിനെയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യരുത്, ബിക്കോസ് അത് നിങ്ങൾ ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. ലാസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബ്ലൂ പെന്നിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ നിങ്ങൾക്ക് അത് അവിടെ തരും. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ആൻസർ ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസും മക്കളും ഒന്നും കൂടി നന്നായിട്ട് വായിച്ചു നോക്കുക. ഓൾസോ ദ കാൻഡിഡേറ്റ് ഇസ് നോട്ട് അലൌഡ് ടു കാരി ദി ഒറിജിനൽ ഓർ ഓഫീസ് കോപ്പി ഓഫ് ഒ എം ആർ റെസ്പോൺസ് ഷീറ്റ് വിത്ത് ഹിം ഓൺ കൺക്ലൂഷൻ ഓഫ് ദി എക്സാമിനേഷൻ. അതായത് നിങ്ങൾക്ക് ഈ ഓഫീസ് കോപ്പി എടുക്കാൻ പറ്റില്ല, അതായത് ഒറിജിനൽ ഓർ ഓഫീസ് കോപ്പി നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോവാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, മിസ്റ്റേക്സ് ഒന്നും വരുത്താണ്ട് അത് എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ മനസ്സിൽ വെക്കുക ആൻഡ് നല്ല പോലെ ആൻസർ ചെയ്യുക. ഒ എം ആറിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്താണ്, പക്ഷേ ഒത്തിരി സൂക്ഷ്മതയോടു കൂടി ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്സ് എൻ്റെ മക്കൾ വാങ്ങിച്ചു കൂട്ടാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന പോലെയൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുക ആൻഡ് നല്ല പോലെ പോയിരുന്നു മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്.